കൊടിയത്തൂർ തോണിച്ചാലിൽ ക്വാറികൾക്കായി മലയിടിച്ച സംഭവത്തിൽ നടപടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിലാണ് നടപടി സ്വീകരിച്ചത്. കൂടുതൽ പഠനങ്ങൾക്കായി വിദഗ്ധ സമിതി രൂപീകരിച്ചതിനൊപ്പം ജനങ്ങളുടെ ഭീതി അകറ്റുന്നതുവരെ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും തീരുമാനമായി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാലിലെ ക്വാറികൾക്ക് വേണ്ടി മലയിടിച്ച സംഭവത്തിലാണ് നടപടിയായത്. ജനങ്ങളുടെ ഭീതി അകറ്റുന്നതുവരെ ക്വാറികൾ പ്രവർത്തിക്കുന്നതിനും റോഡ് വെട്ടുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയും രൂപീകരിച്ചു. വാർഡ് മെമ്പർ, വില്ലേജ് ഓഫീസർ, ജൈവവൈവിധ്യ പരിസ്ഥിതി സമിതിയിലെ രണ്ടംഗങ്ങൾ, സമരസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി, ക്വാറി ഉടമകൾ നിർദ്ദേശിക്കുന്ന രണ്ടു പേർ എന്നിവർ അടങ്ങുന്നതാണ് സമിതി. ക്വാറികളിലേക്ക് റോഡ് നിർമ്മാണത്തിന് ലോഡ് കണക്കിന് മണ്ണ് കൂട്ടിയിട്ടതോടെ ഗോതമ്പ് റോഡിലെ 100 കുടുംബങ്ങൾ വലിയ ഭീതിയിലാണ്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര യോഗം വിളിച്ച് തീരുമാനമെടുത്തത്. ഒരു വിദഗ്ധ സമിതിയെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് വില്ലേജ് ഓഫീസർ, അസിസ്റ്റന്റ് സെക്രട്ടറി, വാർഡ് ക്ലർക്ക്, വാർഡ് മെമ്പർ, പ്രദേശത്തെ 3-4 കോറി ഉടമകളിൽ നിന്നും അവർ നിർദ്ദേശിക്കുന്ന 2 ഇവരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അവർ നാളെ രാവിലെ തന്നെ സൈറ്റ് വിസിറ്റ് ചെയ്യും. അവരോട് കൊടുക്കാൻ പോകുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് എടുത്ത് ഒഴിവാക്കുക, അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ ബ്ലോക്കായി കാണുന്ന ഭാഗങ്ങളെല്ലാം അവരുടെ നിർദ്ദേശപ്രകാരം അത് ഒഴിവാക്കി കൊടുക്കുക, അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും വിഷയങ്ങൾ ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ സമിതിയുടെ നിർദ്ദേശപ്രകാരം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക. കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥരും നാട്ടുകാരും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ജനങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചെന്ന് സമരസമിതി ഭാരവാഹികളും അറിയിച്ചു. ഞങ്ങളുടെ ഡിമാൻഡുകൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടാണ് യോഗം പിരിഞ്ഞിട്ടുള്ളത്. രണ്ട് കോറികളും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നതുവരെ രണ്ട് കോറികളും നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് പ്രവർത്തനം ഇനി തുടർന്ന് നടത്താൻ പാടില്ല എന്നുള്ള തീരുമാനം വന്നിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ്സ് എത്രയും പെട്ടെന്ന് ക്ലിയറാക്കി തരണം എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചിനോ, ജനങ്ങൾക്ക് എന്തിൽ ഭീതി ഉണ്ടായിരുന്നോ അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇന്ന് നടപ്പിലായിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ മുക്കം.